നമസ്കാരം. ലക്ഷദ്വീപിൽ വരുത്തുന്ന മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ സ്വപ്നങ്ങളുണ്ടെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണെന്നും ലക്ഷദ്വീപിനെ ലോകോത്തര ടൂറിസം കേന്ദ്രമാക്കാനാണ് മോദിയുടെ നീക്കമെന്നും അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കവരത്തിയെ സ്മാർട്ട് സിറ്റിയാക്കും. 240 കോടി രൂപയ്ക്ക് അഗത്തി എയർപോർട്ടിനെ വികസിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. പ്രഫുൽ പട്ടേൽ നടപ്പിലാക്കിയ പുതിയ തീരുമാനങ്ങളെയും അദ്ദേഹം ന്യായീകരിക്കുന്നു. എല്ലാം ലക്ഷദ്വീപിന്റെ മുഖം മാറ്റുന്ന വികസനത്തിന് വേണ്ടിയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അബ്ദുള്ളക്കുട്ടിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററിക്കും കേന്ദ്ര ബി ജെ പി സർക്കാരിനുമെതിരെ കേരളം കേന്ദ്രമാക്കി വ്യാപകമായ നുണപ്രചരണങ്ങൾ നടക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ലക്ഷദ്വീപിൽ കിണഞ്ഞു ശ്രമിച്ചിട്ടും രാഷ്ട്രീയം കിട്ടാതെ നിരാശരായ കമ്മ്യൂണിസ്റ്റ് മുസ്ലിം ലീഗ് ജിഹാദി ഗ്രൂപ്പുകളാണ്. കഥയറിയാതെ കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും പ്രചരണം ഏറ്റെടുത്തത് ഒട്ടും ശരിയായില്ല. പുതിയ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഗുജറാത്തുകാരനാണ് എന്നാണ് ഇവരുടെ പ്രചരണം. അത് എങ്ങനെയാണ് കുറ്റമാകുന്നത്? മുൻപ് കോൺഗ്രസിന്റെ കാലത്ത് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരായിരുന്നു ഭരണാധികാരികളായി നിയമിച്ചുകൊണ്ടിരുന്നത്. മോദിജി അതിന് ഒരു മാറ്റം വരുത്തി. ബ്യൂറോക്രാറ്റുകൾക്ക് പകരം ബഹുജന നേതാവ്, അതാണ് പ്രഫുൽ പട്ടേൽ. സ്ഥലം എം പിക്കും ദ്വീപ് അടക്കി ഭരിച്ച ചില കരാർ ലോബിക്കും അഴിമതിക്കാർക്കും ഈ അഡ്മിനിസ്ട്രേറ്റർ തീരെ ദഹിച്ചിട്ടില്ല. അദ്ദേഹം അവിടുത്തെ ചാർജ് എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ ക്ലീൻ ലക്ഷദ്വീപ് പദ്ധതി നടപ്പിലാക്കി. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും പങ്കെടുത്ത ആ പദ്ധതി വൻ വിജയമായിരുന്നു. മാലിന്യ കൂമ്പാരങ്ങളെല്ലാം കത്തിച്ചാമ്പലായി. ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് ദ്വീപുവാസികളുടെ മനം കവർന്ന നേതാവാണ് പ്രഫുൽ പട്ടേൽ. 100% മുസ്ലിങ്ങളുള്ള ദ്വീപിൽ പട്ടേൽജി മദ്യം കൊണ്ടുവന്നു എന്നാണ് ഇവരുടെ വാദം. ഇത് പച്ചക്കള്ളമാണ്. ബംഗാരം ദ്വീപിൽ ടൂറിസ്റ്റുകൾക്ക് മദ്യം നൽകാം എന്ന് തീരുമാനിച്ചത് പി എം സൈദ് സാഹിബിന്റെ കോൺഗ്രസ് ഭരണകാലത്താണ്. മാംസം നിരോധിച്ചു എന്നതാണ് മറ്റൊന്ന്. അത് ശരിയാണ്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ മാംസം വേണ്ട എന്ന് തീരുമാനിച്ചു. വിദ്യാഭ്യാസ രംഗത്തുള്ള വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചാണ് ഇത് ചെയ്തത്. ബീഫ് മാത്രമല്ലല്ലോ മാംസാഹാരം, ചിക്കനും മട്ടനും പെടുമല്ലോ. പിന്നെ ഗുണ്ടാ നിയമം നടപ്പിലാക്കി എന്നാണ് ആരോപണം. അതും ശരിയാണ്. പാർലമെന്റ് അംഗത്തിന്റെ ആഹ്വാനം കേട്ട് കുറച്ചാളുകൾ ഗുജറാത്തുകാരൻ ഗോബായ്ക്ക് എന്ന് മുദ്രാവാക്യം വിളിച്ച് സെക്രട്ടേറിയറ്റ് ആക്രമിച്ചു. കളക്ടറെ ഖരാവോ ചെയ്തു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി റിമാൻഡ് ചെയ്തു. ഇതിനൊക്കെ അഡ്മിനിസ്ട്രേറ്ററെ ഭീകരനായി ചിത്രീകരിക്കുന്നതിൽ എന്തർത്ഥം? മറ്റൊരു സംഗതി ബിൽഡിംഗ് റൂൾസ്, ലാൻഡ് അക്വിസേഷൻ നടപടികളിൽ നിയമനിർമ്മാണം നടത്താൻ പോകുന്നു എന്നാണ്. ഇതിൽ അല്പം യുക്തിയും സത്യവുമുണ്ട്. ഈ കാര്യത്തിൽ പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദ്വീപ് ജനതയുടെ അഭിപ്രായം ആരായുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. മോദിയുടെ സ്വപ്നത്തിലെ ഒരു ലക്ഷദ്വീപ് ഉണ്ട്. അത് ലോകോത്തര നിലവാരമുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുക എന്നതാണ്. അതിന്റെ ഭാഗമായി 240 കോടി രൂപയ്ക്ക് അഗത്തി എയർപോർട്ടിനെ വികസിപ്പിക്കും. സ്ഥലമെടുക്കുമ്പോൾ ചില സ്വകാര്യ റിസോർട്ടുകൾ പൊളിക്കേണ്ടി വരും. കവരത്തി തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റിയാക്കാൻ റോഡുകൾ വീതി കൂട്ടേണ്ടി വരും. ലക്ഷദ്വീപിലെ മനോഹര കാഴ്ച ബീച്ചുകളാണ്. അവിടെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ആദ്യം തന്നെ പൊളിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് പകരം നല്ല സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇത് ദ്വീപുവാസികൾക്ക് നല്ലതുപോലെ അറിയാം. ദ്വീപിനെതിരെ കേരളത്തിലിരുന്ന് കാര്യമറിയാതെ പ്രസ്താവന ഇറക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ സമീപനം ശാന്തിയും സമാധാനത്തോടെ ജീവിക്കുന്ന ദ്വീപുവാസികളെ ആശങ്കയിലാക്കി മുതലെടുപ്പിനാണ്. ദ്വീപിലെ ജനങ്ങൾ എന്നും ദേശീയധാരയിൽ ഇഴുകി ഉയർന്നു ജീവിച്ച നല്ല ഭാരതീയരാണ്. നിങ്ങളുടെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഇവിടെ വില പോകില്ല. ഇന്ന് ദ്വീപിലെ ബി ജെ പി പ്രവർത്തക യോഗം വെർച്വലായി ചേർന്നു. പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഹാജിയും പ്രഭാരി എന്ന നിലയിൽ ഞാനും പങ്കെടുത്തു. അസത്യപ്രചരണത്തെ അപലപിച്ചു. എന്തായാലും ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ വാർത്തകളാണ് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ മോദി വിരോധം തീർക്കുക, മോദി വിരോധം ജനങ്ങളിൽ വളർത്തുക, ബി ജെ പിക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയും ഒക്കെ അദ്ദേഹം ഗുജറാത്തുകാരനാണെന്ന വലിയ കുറ്റമൊക്കെ കണ്ടെത്തി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗും മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളും രംഗത്തെത്തുന്നത്. വലിയൊരു വികസന പദ്ധതിയാണ് മോദി ലക്ഷ്യമിടുന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കടമ്പകളും പ്രതിസന്ധികളും മറികടന്നായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകും എന്നുള്ളത് നേരത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങളും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും പ്രസ്താവനകളും ഇറക്കിയാൽ ഒരു ചുക്കും സംഭവിക്കില്ല. ഭാരതം ഭരിക്കുന്നത് നല്ല നട്ടലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ഉടുക്കുകൊട്ടു പേടിപ്പിക്കലൊന്നും അദ്ദേഹം ഭയപ്പെടില്ല. അദ്ദേഹം ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മുൻപിൽ പാലിക്കുക തന്നെ ചെയ്യും. അത് ലക്ഷദ്വീപിലായാലും കാശ്മീരിലായാലും. കാശ്മീർ ശാന്തതയുടെ താഴ്വരയാക്കാൻ കഴിഞ്ഞ മോദിക്ക് ലക്ഷദ്വീപ് ഒക്കെ നിസ്സാരം. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.